ഗോ ബാക്ക് ഇന്ത്യൻ ക്രിഞ്ച് ഫെസ്റ്റ് സ്റ്റോറി ഇല്ല, സ്ക്രീൻ പ്ലേ ഇല്ല, പെർഫോമൻസ് ഇല്ല, ബിജെപി ഇല്ല, ഒന്നുമില്ല. ശങ്കറിന്റെ ഇപ്പൊ എടുത്തതിൽ ഏറ്റവും വേസ്റ്റ് മൂവി ആയത്. ഇതിനേക്കാളും ബാലയ്യയുടെ വീരസിംഹ റെഡ്ഡി എന്നൊരു പടം ഉണ്ട്, അതിട്ട് കണ്ടു കഴിഞ്ഞാൽ സമയം പോകും. ഇതിനകത്ത് ഒന്നുമില്ല, ഇതിനകത്ത് ഒരു കഥയെ ഒന്നുമില്ല. ഭയങ്കര ഒരു ശങ്കറിൽ നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്തത്, നമ്മള് രാവിലെ വന്ന തന്നെ ശങ്കറിനെ പ്രതീക്ഷ, പക്ഷെ പടം കൊള്ളത്തില്ല. ഒരു ഒന്ന് രണ്ടാഴ്ച വെയിറ്റ് ചെയ്ത് ഇന്ത്യൻ സീരിയൽ ട്രെയിലർ വരും, അത് കണ്ടാ മതി. ഇത് കാണരുത്, ഒന്നുമില്ല. ഭയങ്കര അല്ല, അത് വേറെ ആരോ എടുത്ത് വെച്ചേക്കാണ്. എന്ത് പറയണ്ട, ഒന്നുമില്ല ഒന്നുമില്ല ഒന്നുമില്ല. വെറുതെ പണിയെടുത്തിട്ടുള്ള അനിരുദ്ധ് മാത്രമാണെന്ന് പറയാം, പിന്നെ കുറെ ടെക്നീഷ്യൻസ്, അവർക്ക് പിന്നെ അവർ മോഹം കാണിക്കാൻ പറ്റത്തൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അത്ര ആ ഇന്ത്യൻ പടം എന്നുള്ള ആ പടത്തിന്റെ ആ ഒരു ഒരു ബ്രാൻഡ് വാല്യൂ ഉണ്ടായിരുന്നു ഞങ്ങളുടെ മനസ്സിലേക്ക്, പോയി. വേറെ ഒന്നുമില്ല, ഇനി ഇന്ത്യൻ 3 കാണാൻ വരണോ എന്നാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. ഇന്ത്യൻ 3 എന്ന് വേണ്ടായിരുന്നു. പോരാട്ടോ വധം, ഇത്രയും ഒരു അരോചകറ്റ പടം കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല ശങ്കറിന്റെ കയ്യിൽ നിന്ന്. വർക്കായില്ല, റഹ്മാൻ തന്നെ മതിയാണ്. കാരണം ഇന്ത്യൻ മണ്ണിന്റെ കുറച്ച് ബിജെ ഒക്കെ ഇതിൽ യൂസ് ചെയ്തായിരുന്നു, ആ ടൈമിൽ പടം ലൈക്ക് എഫക്റ്റ് ആയിരുന്നു. പക്ഷെ അനിരുദ്ധിന്റെ ബിജെ ഇതിന് വർക്കായില്ല, പടവും വർക്കായിട്ടില്ല, സ്റ്റോറി ഇല്ല, സ്ക്രീൻ പ്ലേ ഇല്ല, പെർഫോമൻസ് ഇല്ല, ബിജെ ഇല്ല, ഒന്നുമില്ല. ഭയങ്കര മതം. സത്യം പറഞ്ഞുണ്ടല്ലോ, ഇതുപോലെ തലവരാതി പടം ഇടക്കാലത്തൊന്നും വേറെ കണ്ടിട്ടില്ല. 3 മണിക്കൂറും ഫുൾ ക്രിഞ്ച് പടം, 1 മിനിറ്റ് ഒരു സീൻ പോലും കൊള്ളാന്ന് പറയില്ല. ശങ്കർ വിളിച്ചുകൊണ്ടുവന്ന കമലഹാസനെ വലിച്ചു കീറങ്ങ് ഒട്ടിച്ച്, ഒരു ഇന്ത്യൻ സിനിമയ്ക്ക് ഒരു ഒരു വാല്യൂ ഉണ്ടായിരുന്നു. ആ സിനിമയുടെ വിലയോടെ ഈ പടം ഇറക്കി അവർ കളഞ്ഞു, അത്രേ പറയാനുള്ളൂ. പടം ആവറേജ് പടമാണ്. ശങ്കർ ബ്രില്യൻസ് എന്ന് എടുത്തു പറയാനൊന്നുമില്ല. പിന്നെ സോങ്സ് ശങ്കർ ബ്രില്യൻസ് ആയിട്ട് 2 പാട്ടുണ്ട് ശങ്കർ, അല്ല വേറെ പടങ്ങളൊന്നുമില്ല. ലാസ്റ്റ് ചേസിങ് നമുക്ക് അത്ര കട്ട ബോറായിട്ടാണ് തോന്നിയത്. ആവറേജ് ഒരു മൂവി എന്നേ പറയാൻ പറ്റും. ശങ്കറിന്റെ സ്ഥിരം ഫോർമുല, പാട്ടും വലിയ കുഴപ്പമില്ല, അത്യാവശ്യം കണ്ടുകൊണ്ടിരിക്കാന്നുള്ളൂ, ഒരു ഒരുപാടൊന്നും ഇല്ല. മൂവി പോരാ കേട്ടോ, ഭയങ്കര ഡിസപ്പോയിൻമെൻ്റ് ആയിട്ടാണ് തോന്നിയത്. മുമ്പെടുത്ത ഫസ്റ്റ് പാർട്ട് എടുത്ത് അത് തന്നെ റിപ്പീറ്റ് വന്നിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ. പിന്നെ തേർഡ് പാർട്ടിന് ആരെന്തായാലും കാണാൻ വരത്തില്ല, കാരണം ഇത് തന്നെ നല്ല ഫസ്റ്റ് പാർട്ട് തന്നെ എടുത്തത്, പിന്നെ നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. ആ മൂവി ഫസ്റ്റ് എടുത്ത് എന്താണോ അത് പിന്നെ എടുത്ത് റിപ്പീറ്റ് ചെയ്യാം. ശങ്കറിൻ്റെ ഇപ്പം എടുത്തതിൽ ഏറ്റവും വേസ്റ്റ് മൂവി ആയത്.